എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തേ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പീൽ ഓഫ് മാസ്ക് ആട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും ഒരു പൊട്ടറ്റോ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മതി നമ്മുടെ പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ദേ ക്യാരറ്റ് ഒന്ന് നമ്മളൊന്ന് വൃത്തിയാക്കി ചീകി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിൽ നിന്ന് നമുക്ക് ക്യാരറ്റ് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനാട്ടോ. അതിൽ മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ക്യാരറ്റിനെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അത് ദേ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് ജ്യൂസ് ധാരാളം കിട്ടും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ പ്യുവറായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ദേ ഇതുപോലെ ഒരു അരിപ്പൊഴി നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ദേ നല്ല പ്യുവറായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ പൊട്ടറ്റയും തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. നമ്മുടെ പീൽ ഓഫ് മാസ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ക്യാരറ്റും പൊട്ടറ്റോ ഉണ്ടല്ലോ, ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണമാണ് കേട്ടോ. നമ്മുടെ ക്യാരറ്റ് സ്കിൻ ഗ്ലോ ചെയ്യാനും അതുപോലെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ ക്യാരറ്റിൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എക്സസ് ആയിട്ടുള്ള ഓയില് സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനും എല്ലാം ക്യാരറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ പറയുവാണെങ്കിൽ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ടോ പൊട്ടറ്റോ. അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴുള്ള സൺ സ്പോട്ട് ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പൊട്ടറ്റോ സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്ത് അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന്. അപ്പോൾ അതേ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസും അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജെലാറ്റിൻ ആട്ടോ. ഞാനിവിടെ കാൽ കപ്പ് വെള്ളത്തിൽ ഒരു സ്പൂൺ ജെലാറ്റിൻ ആട്ടോ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അതൊന്ന് മിക്സാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ജെലാറ്റിൻ നമ്മുടെ സ്കിന്നിൽ അത് ജെലാറ്റിൻ മാസ്കായിട്ട് മാത്രം യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാട്ടോ. ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ജെലാറ്റിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും അതുപോലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ എന്നിട്ട് ആ ജെലാറ്റിൻ്റെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ജ്യൂസിലോട്ട് പൊട്ടറ്റോ അതുപോലെ ക്യാരറ്റ് ജ്യൂസിലോട്ട് മിക്സ് ചെയ്ത് അതിനെന്തേ ഒരു പാനിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാനുള്ള കാര്യം മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് തിക്കായിട്ട് നമ്മുടെ മാസ്ക് ഓവറായിട്ടങ്ങ് തിക്കായി പോകും, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇത് ഇതുപോലെ ഒന്ന് അതിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ട് ഈയൊരു രീതിയിലായി കിട്ടണം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാസ്ക് അത് കറക്റ്റ് നമുക്ക് പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനും കറക്റ്റ് ഈയൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പം എന്തേ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പീൽ ഓഫ് മാസ്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാട്ടോ നമുക്ക് വേണ്ടത്. നമുക്ക് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം എന്തേ ഞാൻ ആദ്യം മുഖമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മാസ്ക് മുഖത്ത് ഇതുപോലെ ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചോ, ഞാനിപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് 2 ലെയറായിട്ടാട്ടോ ചെയ്യുന്നത്. ആദ്യം ഒരു തിൻ ലെയർ ചെയ്ത് അത് ഡ്രൈ ആയതിനു ശേഷം അടുത്തൊരു ലെയർ ചെയ്യും. അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് അത് പീൽ ഓഫ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്തേ ആദ്യത്തെ ലെയർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ലെയർ ചെയ്ത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനൊരു രീതിയിലാണ് നമ്മുടെ ഫേസ് മാസ്ക് വരുന്നത്. ഇനി ഡ്രൈ ആവുന്നതിനെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് 2 ലെയർ ചെയ്തെടുക്കാം. അപ്പം എൻ്റെ ഫേസ് ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സെക്കൻഡ് മാസ്ക് അപ്ലൈ ചെയ്യാം. നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും മാസ്ക് പുരുകത്താവാതെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മൂക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ബ്ലാക്ക് സ്പോട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം എന്തേ ഞാൻ 2 ലെയറും ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നതിനെ വെയിറ്റ് ചെയ്യണം. ഒരു 20-25 മിനിറ്റ് കേട്ടോ, 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം പീൽ ഓഫ് ചെയ്യുക, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് പീൽ ഓഫ് ചെയ്ത് കറക്റ്റ് റിസൾട്ട് നമുക്ക് സ്കിന്നിന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം എന്ത് ഇതുപോലെ പതിയെ നമ്മൾ പീൽ ഓഫ് ചെയ്തെടുക്കുക, കുറച്ച് ക്ഷമയോടെ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നിൽക്കരുത് ഫേസ്, എങ്കിൽ ആ റിസൾട്ട് കിട്ടത്തില്ല. അത് പീൽ ഓഫ് ചെയ്ത് തന്നെ ഫുള്ളും എടുക്കുക. ഓഫ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, താഴെ നിന്ന് മേളിലോട്ട് തന്നെ ദേ ഈ ഒരു രീതിയിൽ വേണം പീൽ ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ. കുറച്ച് ക്ഷമയോടെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിൽ സ്കിന്നിന് കിട്ടും. ഇതുപോലെ പീൽ ചെയ്തെടുത്ത മാസ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലതുപോലെ തന്നെ അതിൽ ഹെയറും അതുപോലെ വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും എല്ലാം റിമൂവായി വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എനിക്ക് നല്ലതുപോലെ റിമൂവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് റിസൾട്ട് കാണുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. എല്ലാം ദേ ഇതുപോലെ സാവധാനം പീൽ ഓഫ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഓയിലായാലും മതി. നമ്മുടെ സ്കിന്നിൽ ശരിക്കും വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. സ്കിന്ന് ശരിക്കും സോഫ്റ്റ് ആവും. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ